ഉപ്പുമുളകിൽ വന്ന് എത്തി നിൽക്കുന്നു. ഏകദേശം ഒരേ വയസ്സായതുകൊണ്ടായിരിക്കും ചിലപ്പോ നമ്മള്. ബുക്ക് വായിക്കാൻ ഇഷ്ടമാണോ? അവൾക്ക് ഹോബി ഇല്ല. ലവ് യു. ഹായ്, ഹലോ, നമസ്കാരം ആൻഡ് വെൽക്കം ടു രാജേഷ് അബ്ബാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. വീണ്ടും സ്റ്റാർ ടോക്ക് തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ജയ് ഉപ്പുമുളകൻ സെറ്റിൽ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ഒരാൾ തന്നെയാണ്. വളരെ കുഞ്ഞു കുട്ടിയായിട്ട് അഭിനയിക്കാൻ തുടങ്ങി ഇപ്പോൾ യൗവനത്തിലെത്തി നിൽക്കുന്ന ഒരു സുമുഖനും സുന്ദരനുമായ ചെറുപ്പക്കാരൻ. ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആരെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ആ മോനെക്കുറിച്ച് എല്ലാ മലയാളികൾക്കും, ഭൂമി മലയാളത്തിൽ എവിടെയൊക്കെ മലയാളികളുണ്ട്, ഈ ലോകത്ത് എവിടെയൊക്കെ മലയാളികളുണ്ടോ അവർക്ക് എല്ലാവർക്കും അറിയാം അൽസബിത്തിന് അലിയാസ് കേശു. ഏതായാലും കേശുവിന് വേറെ കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് കേശുവിനോട് തന്നെ പോയി ചോദിക്കാം. അപ്പോൾ മലയാളികളുടെ പ്രിയങ്കരനായ അൽസബിത്ത് അലിയാസ് കേശു ഇതെവിടെ തന്നെ നിൽക്കുകയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കില്ല കേട്ടോ, ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞ് ഞാൻ മാറിയേക്കാം. എന്നിട്ട് ബാക്കി മൊത്തം കേശു നിങ്ങളോട് നേരിട്ട് തന്നെ സംസാരിക്കും. എനിക്ക് ഒന്ന് മാത്രം പറയേണ്ടിയിരുന്നു, അതായത് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ ഫെബ്രുവരി, ഇതിപ്പോൾ ഒരു ഫെബ്രുവരിയിലാണ് ഷൂട്ട് നടക്കുന്നത്, ഈ ഇതിൻ്റെ ഈ എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് 2023 ഫെബ്രുവരിയിലാണ് ഞാൻ വന്ന് ഉപ്പുമുളകിൽ ജോയിൻ ചെയ്ത്. അന്ന് സെറ്റിലേക്ക് വന്നപ്പോൾ എന്നെ ഏറ്റവും സന്തോഷത്തോടെയും ഏറ്റവും പ്ലസൻ്റ് ആയിട്ടും എന്നെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടോ സംശയമുണ്ട്, പക്ഷെ അന്ന് ആദ്യം കാണുമ്പോഴും ഏറ്റവും സ്നേഹത്തോടെ വിഷ് ചെയ്തതും ഹലോ അങ്കിളെ എന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഇന്നും അതേ സ്നേഹം തുടരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാറിയിരിക്കുന്ന ഈ ഒരു കൊച്ചു ചെറുപ്പക്കാരൻ, ഏകദേശം ഒരേ വയസ്സായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ. ഏതായാലും ജോക്സ് എപ്പാർട്ട്, ഹി ഈസ് സച്ച് എ നൈസ് ബോയ്. ആൻഡ് പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്താ പറയുക, ലൈഫിൽ ബാലൻസിങ് എന്ന് പറഞ്ഞാൽ കേശുവിനെ കണ്ട് പഠിക്കണം. ബിക്കോസ് സ്റ്റഡീസ്, പ്രൊഫഷൻ, എവറിത്തിങ് ഇത്രയും ടെൻഡർ ഏജിൽ. ഓക്കെ, ഞാൻ പറഞ്ഞ വാചാലനവും കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. വിൽ ഗോ സ്ട്രെയിറ്റ് ടു കേശു. ഹലോ, അപ്പോൾ എൻ്റെ പേര് അൽസാബിത്ത്, നമ്മുടെ ഉപമുളയിലെ കേശുവാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രോ ജസ്റ്റ് ഒന്ന് തന്നതേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും എന്തൊക്കെ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കറിയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, നീ ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ചിലവരൊക്കെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, നിന്റെ വീട് കോഴിക്കോടാടെ? ഈയിടയ്ക്ക് വേറൊരു മാമൻ എന്ന് വെച്ചു, ഏയ് നീ തൃശ്ശൂരാണല്ലേ, പക്ഷെ നീ ഇങ്ങനെ ഇത്ര നാട് തിരുവനന്തപുരം പോയി സംസാരിക്കണം. ഞാൻ പറഞ്ഞു, അമ്മ ഏത് വകയാണ് ഞാൻ തൃശ്ശൂര്? പിന്നാണ് പറഞ്ഞത്, ചേട്ടാ ഞാൻ പത്തനംതിട്ടയാണ് വീട്. ശരിക്കുള്ള എൻ്റെ വീട് പത്തനംതിട്ട കലഞ്ഞൂരാണ്. അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ, അറിയുന്നവർക്ക് ഞാൻ ചുമ്മാ ജസ്റ്റ് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ശരിക്കുള്ള എൻ്റെ വീട് പത്തനാപുരം കലഞ്ഞൂരാണ്. പിന്നെ ഞാൻ പഠിക്കുന്നത് നമ്മുടെ പത്തനാപുരം കലഞ്ഞൂരല്ല, പത്തനംതിട്ട കലഞ്ഞൂര്. ഞാൻ പഠിക്കുന്നത് പത്തനാപുരമാണ്, കൊല്ലം ജില്ലയാണ്. ഇത്ര നാളും 10th വരെ പഠിച്ചത് ICC ആയിരുന്നു, സെൻറ്റ് മേരി സ്കൂൾ പത്തനാപുരം. ഇപ്പോൾ പഠിക്കുന്നത് സെൻറ്റ് സ്റ്റീഫൻ പത്തനാപുരം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേരള സിലബസിലോട്ട് മാറി, +1 +2 ഹ്യൂമാനിറ്റീസ് ആണ് എൻ്റെ തിരിക്കുന്നത്. ഞാനീ അഭിനയം തുടങ്ങുന്നത് മിക്കവാറുള്ള എല്ലാവർക്കും അറിയാം, കാരണം ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 4 വയസ്സിലാണ് ശരിക്കും തുടങ്ങുന്നത്, അല്ല 5 വയസ്സ്, 5 വയസ്സിലാണ്. ഫസ്റ്റ് ചെയ്യുന്നത് നിസാം എന്ന് പറഞ്ഞൊരു ചേട്ടൻ, അമ്മയുടെ ഒരു ഫ്രണ്ടായിരുന്നു, പുള്ളിക്കാരൻ, ഒരു അങ്കിള്. പുള്ളിക്കാരൻ്റെ ഒരു ആൽബം ശ്രീശബരീഷം എന്ന് പറഞ്ഞ ആൽബത്തിലായിരുന്നു ഞാൻ ഫസ്റ്റ് ചെയ്തു തുടങ്ങുന്നത്. അത് അതിനകത്ത് അയ്യപ്പനായിട്ട് ഞാൻ ചെയ്യണം, ഭയങ്കര ആഗ്രഹമാണ് പുള്ളിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു. പിന്നെ ഇങ്ങനെ അതിൻ്റെ ഷൂട്ട് അത് കഴിഞ്ഞ് വേറെ അങ്ങനത്തെ ആ പുള്ളിക്കാരൻ്റെ 2-3 ആൽബം ചെയ്തു. പിന്നെയാണ് നമ്മൾ കുട്ടിക്കലവറ, കുട്ടിക്കലവറല്ല, കിങ്ങിണിക്കൂട്ടം, പിന്നെ കുട്ടിപ്പട്ടാളം, സൂപ്പർ കിഡ്സ്, ലിറ്റിൽ കിച്ചൺ, അങ്ങനെ ഓരോ ചാനലിലും ഓരോ പ്രോഗ്രാംസ് ഇങ്ങനെ ചെയ്ത് അവസാനം നമ്മുടെ കുട്ടിക്കലിവറയിൽ വന്ന് ഇങ്ങനെ എത്തി, നമ്മുടെ ഫ്ലവേഴ്സിൽ. അങ്ങനെ അവിടെ വന്ന് ഒഡീഷനെ വന്ന് സിന്ധു ചേച്ചിയൊക്കെ ആയിട്ട് കണ്ട് സംസാരിച്ച് അങ്ങനെ നമ്മൾ കുട്ടിക്കലിവറ ചെയ്ത് കുട്ടിക്കലിവര ഒരു 6 മാസമോ 8 മാസമോ ആകേണ്ടുള്ളൂ, പക്ഷേ എനിക്കത് ഒരുപാട് കാലാവധിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതങ്ങനെ കുറച്ചായപ്പോഴത്തേനെ നമ്മുടെ ഉപ്പുമുളകിലേക്ക് ഒരു ഒഡീഷൻ. അങ്ങനെ അവിടെ പോയിട്ട് നമ്മളിങ്ങനെ സംസാരിച്ച് അങ്ങനെ നമ്മൾ ഉണ്ണികൃഷ്ണ സാറാണ് എന്നെ ഉപ്പുമുളകിലോട്ട്. ഉണ്ണികൃഷ്ണ സാറെന്ന് ഉണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, അങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആരെല്ലാം കൂടാണ് അന്ന് എന്നെ സെലക്ട് ചെയ്തത്. ഇപ്പം നമ്മുടെ ഉപ്പുമുളകിൽ വന്ന് എത്തി നിൽക്കുന്നു. പിന്നെ നമ്മുടെ ഉപ്പുമുളകിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ മിക്കാറുള്ള എല്ലാ ഇൻ്റർവ്യൂസിനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അക്കറെ നനയ്ക്കുന്ന വേറെ ആരും ഇല്ലാട്ടെ, നമ്മുടെ ദിയ ചേച്ചിയാണ്. ആ ദിയ ചേച്ചിക്കുള്ള ഫുഡ് ആരെങ്കിലും കൊടുക്കണേ പ്ലീസ്, സേവ് ചെയ്ത് പ്ലീസ്. ആ അപ്പോൾ നമ്മുടെ ഉപ്പുമുളകിൻ്റെ കാര്യം അറിയാമല്ലോ, മിക്കാറുള്ള എല്ലാ ഇൻ്റർവ്യൂസിനും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഒരുപാട് ഇവിടെ പറഞ്ഞിട്ടുള്ള കേസ് തന്നെയാണ്. പക്ഷേ ചിലവർക്കെങ്കിലും, എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, ചിലവർക്കെങ്കിലും അറിയാത്തൊരു കാര്യമാണ്, ഞാനൊരു 15 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ശരിയാണ്, ഞാനീ ഇവിടെ ഇരുന്ന് എണ്ണിയപ്പോഴാണ് ശരിയല്ലേ 15 പടം ചെയ്തോ. പിന്നെയാണ് ഇരുന്ന് ഞങ്ങളിങ്ങനെ പേരൊക്കെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്ത പടം എന്ന് പറഞ്ഞാൽ ആലീസ് എ ട്രൂ സ്റ്റോറി, നമ്മുടെ രാഹുൽ മാധവേട്ടനും പ്രിയാമണി ചേച്ചി അവരായിരുന്നു അതിനകത്തെ നായിക നായകൻ.
അതിനകത്ത് ഞാൻ രാവിലെ ഏട്ടൻ്റെ എന്താ പറയുക ചെറുപ്പമായിട്ടാണ് ചെയ്തത്, പൂച്ചക്കണ്ണൊക്കെ വെച്ച്. അന്ന് സത്യം പറഞ്ഞാൽ ഇനി ലെൻസൊക്കെ വെക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പേടി എന്ന് പറഞ്ഞാൽ കണ്ണിലോട്ട് നോക്കുമ്പോൾ കുടുകുട കുടുകുടാ കരയുണ്ട്, കുടുകുടാ കരയുണ്ട്. അമ്മ ലാസ്റ്റ് വഴക്ക് പറഞ്ഞിട്ട് ഒരു കുഴപ്പം പറ്റത്തില്ല പറഞ്ഞിട്ട് ഈ ലെൻസ് ആദ്യമായിട്ട് ഇടുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണല്ലോ. ഒന്നാമത് എനിക്ക് അന്ന് 5 വയസ്സോ 6 വയസ്സോ അങ്ങോട്ട് ഉള്ളു. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു. പിന്നെ അങ്ങനെ അതെടുത്തു. പക്ഷെ അതിനകത്ത് വേറൊരു സംഭവമുണ്ട്, ഈ എന്തു പറയുന്നേ അത് കഴിഞ്ഞിട്ടാണ്, അതായത് ആ പടത്തിന് ചെയ്ത് ആ മൂവിയുടെ ഫണ്ട് കിട്ടിയിട്ടാണ് ഞാൻ എൻ്റെ 1-ാം ക്ലാസ്സിൽ ഫീസ് അടയ്ക്കണം. ഒന്നില്ലയോ 2-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിൽ അങ്ങനെ ഫീസ് അടയ്ക്കണം. പിന്നെ എന്ത് പറയുക, ഈ 2-ാം ക്ലാസ്സിൽ ഫീസിൻ്റെ കാര്യം ഞാനും അമ്മയോട് ഇടയ്ക്ക് സംസാരിച്ചോളൂ, അതിന് ഇത്രയും ഓർമ്മ കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ബൊളീവിയ ആണെന്ന് തോന്നുന്നു, ബൊളീവിയ 3D. ഫസ്റ്റ് ഇയർ റെഡ് എന്നായിരുന്നു അമ്മയുടെ പേര്. പിന്നെ അത് ബൊളീവിയ 3D എന്ന് പറഞ്ഞിട്ടൊരു പടം, അതും നല്ല രസമുള്ള ഒരു മൂവി ആയിരുന്നു, 3D ആയിരുന്നു പടം. അങ്ങനെ അത് കഴിഞ്ഞു, അത് കഴിഞ്ഞെടുത്തത് അതിന് ഒരുപാട് ട്രെയിനിൻ്റെ മറ്റേ ട്രെയിനിൻ്റെ റെയിൽവേ ട്രാക്കിൽ കൂടെ ഓടുന്ന കുറേ സീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്നോട് പറ ഐ ലവ് യു എന്ന്, അതൊരു മൂവിയായിരുന്നു. അതിനകത്ത് ഞാനും സൂര്യചേട്ടനും പിന്നെ ഇൽഹാനും പിന്നെ ഡയറക്ടർ വാഹിദിക്കയും എന്നിഗിലേട്ടനും അവരുണ്ടായിരുന്നു ഡയറക്ടർ. അങ്ങനെ അത് ഒരു നല്ല മൂവിയായിരുന്നു. ഞങ്ങൾ 3 കുട്ടികളുടെ ഒരു പടമാണ്. മിക്കവാറുള്ള ഒരുപാട് സ്റ്റേജുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു പേരാണ് എന്നോട് പറ ഐ ലവ് യു മൂവി. മാത്രമല്ല അതിന് ഒരുപാട് പ്രൊമോഷൻസിന് ഞാൻ പോയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ജ്ഞാൻ പ്രകാശൻ ശ്രീനിവാസിൻ്റെയും പിന്നെ സത്യൻ സാറിൻ്റെയും ഫാദിക്കയുടെയൊക്കെ പടം ജ്ഞാൻ പ്രകാശൻ. പിന്നെ ആ പടത്തിൽ ചെന്നപ്പോഴാണ് ഫാദിക്ക പറഞ്ഞത്, ഫാദിക്കല്ല ശ്രീനിവാസൻ ചേട്ടൻ പറഞ്ഞത്, നമ്മളൊക്കെ ഇവിടെ കിടന്ന് ബബ്ബി അടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പച്ച വെള്ളം പോലെ സ്മൂത്തായിട്ടിരുന്ന് ഡയലോഗ് പറയുന്നല്ലോ. കാരണം നമ്മുടെ ഉപ്പുമുളകിൻ്റെ ഒരു സിംഗ് സൗണ്ടിൻ്റെ ആ ഒരു സാധനം എപ്പോഴും ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. എത്ര കാണാപ്പാടം പഠിച്ചാലും നമ്മൾ സ്മൂത്തായിട്ട് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഉണ്ണിസാറും എന്താ പറയുന്നത് അച്ഛനും അമ്മയൊക്കെ തന്നെ ഒരുപാട് പഠിപ്പിച്ചെടുത്ത കാര്യം തന്നെയാണ്. അതിന് സത്യം പറയാം, നമ്മുടെ ഉപ്പുമുളകെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കളരിയാണ്. അതുകൊണ്ട് നമുക്ക് ഏത് പടത്തിന് പോയാലും സ്മൂത്തായിട്ട് എന്താ പറയുന്നത് ഡബ്ബിങ് പോലും വേണ്ടെന്ന് പറയും. കാരണം ഡബ്ബിങ് ചെയ്യാനാണ് ചില സമയം പാട്. നമ്മൾ സ്പോട്ടായിട്ട് പോകുമ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് സ്പോട്ടായിട്ട് പോകുമ്പോൾ നമുക്കത് എളുപ്പമാണ്. ഡബ്ബിങ് ചെയ്യുന്ന സമയത്ത് അതേ ഇമോഷൻസ് നമ്മൾ പിന്നെ എടുക്കുകയെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ കഷ്ടപ്പാട് തന്നെയാണ്. പക്ഷേ എന്നാലും സ്മൂത്തായിട്ട് നമ്മൾ ചെയ്യും. പിന്നെ ഏതൊക്കെയാണ് നമ്മുടെ മാർക്കോണി മത്തേ ജയറാമേട്ടൻ്റെ കൂടെ, പിന്നെ സനലായിരുന്നു ഡയറക്ടർ, പിന്നെ സത്യ ഓഡീസിൻ്റെ പടം മാർക്കോണി മത്തായി, മാർഗം കളി ബിബിൻചേട്ടൻ്റെ പടം മാർഗം കളി, പിന്നെ പിന്നെ മണിയറയിലെ അശോകൻ, അത് നമ്മുടെ മണിയറയിലെ അശോകൻ നമ മുടെ ഗ്രിഗറി ഗ്രിഗറി ചേട്ടനും എന്നെ അടുത്തവിടെ കടുമ്പോ കൈ കിട്ടുന്നോട് വർക്ക് ചെയ്തോണ്ട പെട്ടെന്ന് ഓർമ്മ ഒക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ അങ്ങനത്തെ ഫിലിംസ്. പിന്നെ ഈയിടയ്ക്ക് ഒരെണ്ണം ചെയ്തു ഫ്രൈഡേ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ ജോജോ ആയിരുന്നു ഡയറക്ടർ, ജോജു ചേട്ടൻ. പിന്നെ വേറെ ഏതാ മൂവീസ്, അങ്ങനെ ഒരുപാട് മൂവീസ്. നമ്മുടെ ഈ ഫ്രൈഡേ ട്രിപ്പിൽ ഒരു സോങ് മാത്രമേ ഉള്ളായിരുന്നു. ആ സോങ്ങിലെന്ന് പറഞ്ഞാൽ ഈ ഓടിൻ്റെ മുകളിൽ കയറി ഡാൻസ് കളിക്കുന്നതായിരുന്നു. നൈറ്റാണ് അവർ ഉദ്ദേശിക്കുന്നത്, പക്ഷെ നട്ടുച്ച കയറുന്നു ഓടിൻ്റെ മുകളിൽ കയറിയിട്ട് 4 പേരാ തറ തന്നെ. മോനേട ഉരിൻ്റെ തറ ചക്ക വെട്ടിയിട്ടോ അല്ല തറ വേണമെങ്കിൽ ഞങ്ങൾ പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്താ പറയുന്നത് ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു. അവർ ഡാൻസ് ആയിരുന്നു ഓടിൻ്റെ മുകളിൽ കയറുന്ന ഡാൻസ് പ്രത്യേകം എന്നോട് പറഞ്ഞിട്ട് കയറ്റിവിട്ട്, 10 ഓട് നീ പൊട്ടിച്ചാൽ 11-ാമത്തെ ഓടിൻ്റെ കാഴ്ച നീ ഓടുക്കണു. പഴയത്തിന് 3 ഓടേന്ന് പറ്റുള്ളൂ. എല്ലാവരും പറയുന്ന പോലെ തന്നെ മൂവി അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും അവസാനത്തെ ലക്ഷ്യം. അവസാനത്തെ എന്നല്ല, തുടക്ക ലക്ഷ്യം അത് തന്നെ, അവസാനത്തെ ലക്ഷ്യം അത് തന്നെ ഫുഡ്. പൊതുവെ എല്ലാവർക്കും നമ്മൾ ജീവിക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണല്ലോ. പക്ഷെ നമ്മുടെ കേശു ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത്, നമ്മൾ കഴിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. അതായത് ജീവിക്കാൻ വേണ്ടിയാണ് കഴിക്കുന്നത്. എന്തോ ഞാൻ പറഞ്ഞില്ല അർത്ഥം പറ്റും. പിന്നെ എന്തായാലും കുഴപ്പമില്ല, ഞാൻ ശ്രമിച്ചു. അപ്പോൾ നമ്മുടെ കേശു എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫുഡിന് ഇഷ്ടമുള്ള ഒരാളാണല്ലോ. പക്ഷേ അതായത് ഞാൻ അങ്ങനെയാണ്, പക്ഷേ നമുക്ക് അതിനു വേണ്ടിയല്ല, കേശുവിൻ്റെ അത്രയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ മൂഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചില സമയം പൊറോട്ടയും ബീഫും ആയിരിക്കും, നല്ല ചൂട് പൊറോട്ടയും സൂപ്പർ ബീഫും ഒക്കെ എൻ്റെ മുകളിൽ അങ്ങോട്ട് ഒഴിച്ചിട്ട് അതും. ചില സമയം നാടൻ ഊണ്, വെജ് ഊണ്, പോളി, അല്ലെങ്കിൽ ബിരിയാണി. ബിരിയാണി പൊതുവേ എനിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷേ പറയാൻ പറ്റില്ല മൂഡ് കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ചില സമയം ഭയങ്കരമായിട്ട് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കാൻ തോന്നുന്നു. പിന്നെ ചിക്കൻ, ബീഫ്, മീൻ, നമുക്കതാണല്ലോ മീൻ, മട്ടൻ, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. പിന്നെ എന്താ പറയുക, ചില സമയം നമ്മൾ ഇങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ അമ്മ ഇതൊക്കെ നീ കഴിക്കുമോ, നോക്കിയോ, സൂപ്പറായിട്ട് കഴിക്കും. അതേ സ്ഥാനത്ത് അമ്മ വിശ്വസിച്ച് ഓർഡർ ചെയ്യും, അവൻ കഴിക്കും. ആ സമയത്ത് കുറച്ച് കഴിച്ചിട്ട് വയറ് നിറഞ്ഞ അമ്മ, നീ നേരത്തെ പറഞ്ഞ ആന വേങ്ങാണ്ട് വിശപ്പുണ്ടെന്ന് അല്ല, അത് തന്നെ മറ്റേ ഇങ്ങനെ എന്നെ നീ തിന്നിട്ട് പോയാൽ മതി, ലാസ്റ്റ് മൊത്തം എന്നെ കൊണ്ട് തീറ്റിച്ചിട്ടാണ് എഴുതിപ്പിക്കാറ്. എല്ലാവരുടെയും കൈ വീട്ടിലേതായിരിക്കും അവസ്ഥ. പിന്നെ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറയാതെ വിട്ടുപോയ 2 ഫിലിംസ് ഉണ്ട്. ഒരെണ്ണം കുപ്പിവെള, അതാണ് ഞാൻ 2-ാമതായിട്ട് ചെയ്ത മൂവി എന്ന് പറഞ്ഞാൽ കുപ്പിവെള്ളയാണ്.
പിന്നെ കുപ്പിവള, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇപ്പം നമ്മുടെ ഇന്ത്യൻ സൈഡിൻ്റെ കൂടെ ചെയ്തൊരു പടം ലൂയിസ്, പിന്നെ അങ്ങനത്തെ കുറച്ച് നല്ല നല്ല മൂവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ സൈഡിൻ്റെ ചെയ്ത പടം നല്ല നല്ലൊരു ഇതുള്ളൊരു മൂവി ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാം പറയുന്ന പോലെ തന്നെ എന്ത് പറയുന്നത്, നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് അവസാനം മൂവീസിലാണല്ലോ നമ്മളെല്ലാവരും എത്തി നിൽക്കുന്നത്. എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളതും മൂവീസ് തന്നെയാണ്. നല്ലൊരു കിടുക്ക് മൂവി കിട്ടുക, നായകനായിട്ട് നല്ല മാസ്ക് കാണിച്ച് നടന്നു വരിക, ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെയല്ലേ. അതോ പറഞ്ഞോ അല്ലേ പറു, എന്ത് പറ്റി ഓടി വന്നിട്ട് അവിടെ ഒന്ന് നിന്നുപോയി? അതെ അവിടെ നിന്ന് അവിടെ പോയി നമ്മുടെ കൂട്ടത്തിൽ ഈ ട്രാവലിംഗ് ഇഷ്ടമല്ലാത്തവരായിട്ടുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കുമല്ലോ. ഞാനും ട്രാവലിംഗ് ഇഷ്ടമുള്ളവരുടെ കൂട്ടത്തിലാണ് കേട്ടാ. പ്രത്യേകിച്ച് എൻ്റെ അമ്മ, അമ്മയാണെങ്കിൽ എവിടെ പോയാലും ഈ പ്രകൃതി ഭംഗി കാണാൻ വേണ്ടി മാത്രം പോകുന്ന ആളാണ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് താനും, കാരണം ഈ മൂന്നാറൊക്കെ പോകുമ്പോഴേ മലമുകളിൽ കയറുന്നിട്ട് സൂപ്പർ അല്ലേടാ. അപ്പോഴായിരിക്കും ഞാനും എൻ്റെ ഡ്രൈവറും കൂടെ ബാക്കി ഇരുന്ന് വല്ല ചിപ്പപ്പോ അല്ലെങ്കിൽ നൂഡിൽസ്, അവിടെ നല്ല നൂഡിൽസ് ചോളമൊക്കെ കിട്ടും. ചോളം തിന്നാൻ വേണ്ടി മാത്രം മൂന്നാറിൽ പോണവരാണ് ഞാനും ഉള്ളത്. അപ്പോൾ നമ്മുടെ അമ്മ ആ സമയം ഇവിടെ കാണണ നീയൊക്കെ തിന്നാൻ വേണ്ടി മാത്രമാണോ കൂടെ വരുന്നത് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ട് കഴിക്കും, അതാണ് നമ്മുടെ ഒരു സാധനം. പിന്നെ എന്താന്ന് വെച്ചാൽ എന്താ പറയുന്നത്, അച്ചായി ഗുഡ് മോർണിംഗ്. പിന്നെന്താന്ന് വെച്ചാല് നമ്മൾ പോയിട്ടുള്ളത് ഊട്ടി, ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ, പിന്നെന്താ പറയുന്നത്, അമ്മയ്ക്ക് ഏറ്റവും പോകാൻ ഇഷ്ടമുള്ള സ്ഥലമാണ് ഈ ലണ്ടൻ, പാരീസ്, കാലിഫോർണിയ. അതായത് ഈഫിൽ ടവർ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ താജ്മഹൽ, നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണല്ലോ അത് പോകാൻ രണ്ടു മൂന്ന് തവണ നമ്മൾ പ്ലാൻ ഇട്ടു. പക്ഷേ രണ്ടു മൂന്ന് തവണയും നമ്മൾ ഈ ഷൂട്ടിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ പോകും രണ്ടുമൂന്നോണേ ഇങ്ങനെ ഈ ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കാരണം ഇങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ വേറൊരു സ്ഥലം പറഞ്ഞത് മാലദ്വീപ്സ് ആണോ ലക്ഷദ്വീപ് ആണോ അങ്ങനെ ഒരു സ്ഥലം പറഞ്ഞത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ പിന്നെ കൂടെ പോകണത് കഴിക്കാനായതുകൊണ്ട് എനിക്ക് വിഷയമില്ല. പിന്നെ പൂക്കൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണ് പൂക്കൾ എനിക്കല്ല അമ്മയ്ക്ക്. നമ്മൾ ഊട്ടി റോസ് ഗാർഡനിൽ പോയി, പൂവെല്ലാം കൂടെ കണ്ടിട്ട് ഏ വലിയ പൂ വലിയ പൂ, അത് പാൻഡമിക്കിൻ്റെ സമയത്തായിരുന്നു പോയത്. ഇവിടെ നോക്കണോ ഭയങ്കര വലുത്, ഞാൻ പറഞ്ഞു എനിക്ക് വേണോ കിട്ടുമോ, അവിടെ 100 രൂപ ഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, 100 രൂപ കൊടുത്താലും വേണ്ടില്ല എനിക്ക് ആ പൂ വേണോ. അവിടെ കിടന്ന് ഭയങ്കര അടിയായിരുന്നു, ലാസ്റ്റ് ഞങ്ങൾ പിടിച്ചോണ്ട് വന്നു. അങ്ങനെയൊക്കെയാണ് ട്രാവൽ ചെയ്യാൻ നമ്മളെല്ലാവരും ചെറ്റ ഹോബീസ്. ഹോബീസ് നമ്മൾ മിക്കവാറുള്ള എല്ലാവർക്കും ഉള്ളൊരു സാധനം തന്നെയാണ് ഹോബീസ്. നിനക്കില്ലടി ഹോബീസ്? ശീലങ്ങൾ, ശീലങ്ങൾ. കളിക്കാൻ ഇഷ്ടമാണോ? നിന്റെ ഒരു ഹോബിയാണ്. ഓടാൻ ഇഷ്ടമാണോ? നിന്റെ ഒരു ഹോബിയാണ്. ബുക്ക് വായിക്കാൻ ഇഷ്ടമാണോ? അവൾക്ക് ഹോബി ഇല്ല. അങ്ങനെ പടം കാണാൻ ഇഷ്ടമാണോ? മൂവീസ്, മൂവീസ് ഇല്ല ഞാൻ കാണും, ഞാൻ തരും. അപ്പൊ ഞങ്ങൾക്ക് അത് ഇഷ്ടമാണ്, അതാണ് എൻ്റെ ഒരു ഹോബി. പിന്നെ എന്ന് പറയുന്നത് ബാലരമ വായിക്കുന്നത് ഹോബി എന്ന് പറയാൻ പറ്റില്ല, ഇടക്കിടക്ക് വായിക്കും. പിന്നെ ബുക്ക് അങ്ങനെ ഞാൻ വായിക്കുന്നത് കുറവാണ്, പക്ഷെ വല്ലപ്പോഴും അതിനെ പറയാണല്ലോ. പിന്നെ ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ഒരു കുഞ്ഞു ഹോബിയാണ്, പറഞ്ഞാൽ എൻ്റെ മൂവി കാണുന്നത്, ഫുഡ് കഴിക്കുന്നത്, പിന്നെ കേട്ടെ വേറെ എന്തെങ്കിലും ഹോബി ഉണ്ടോ? പാട്ട് പാടുന്നത് എനിക്ക് ഇഷ്ടമാണോ? വലുതായിട്ടൊന്നും ഇഷ്ടമല്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ഇഷ്ടമുണ്ട്. പക്ഷെ പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണോ? അതെനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അത് നമ്മുടെ രണ്ടുപേരെ ഓരോ ഹോബി. ആഹാ, കൊള്ളാൻ്റെ കുറെ ഹോബി ഉണ്ടല്ലോ. അപ്പൊ വരയ്ക്കോ? പടം വരയ്ക്കോ? അത് സ്ഥിരം വരയ്ക്കോ? അപ്പൊ അത് നിന്റെ ഒരു ഹോബിയാണ്. പക്ഷെ എനിക്ക് നിനക്ക് ആയിരിക്കും ഒരു ഹോബി ഉണ്ടല്ലോ. ടിവിയിലേതാ കാണാറ് ഡോറ ബുജി? അതിന് പ്രത്യേകിച്ച് പറയാനില്ലല്ലോ, ഇടക്കിടക്ക് നമ്മളോട് കാണാറുള്ളതാണല്ലോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ ഹോബീസ്, എന്റെയും പാരന്റെയും അല്ലേ പാരു. പിന്നെ ഞാനും നമ്മളെല്ലാവരെയും പോലെ തന്നെ വണ്ടിയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. എന്റെ വണ്ടി നമ്മുടെ കിഡ് ക്ലൈംബറാണ്, എറണാകുളത്ത് നല്ല കിടുക്ക് വണ്ടിയാണ്. പിന്നെ വേറൊരു ആക്ടീവ ഉണ്ട് വീട്ടിൽ, ഇതൊക്കെ എനിക്കൊരു 18 വയസ്സൊക്കെ ഒക്കെ ആയിട്ട് ഓടിക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം അതല്ലേ എൻ്റെ അമ്മയൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, കാർ ഓടിക്കുന്നതല്ലേ അമ്മ വീക്കാണ്, ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പിന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്, അമ്മയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ റേഞ്ച് റോവർ. റേഞ്ച് റോവർ ഒന്ന് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അമ്മ പറയും, ഡേയ് ഇനി ഒരു 5-6 സിനിമയൊക്കെ ചെയ്ത് കുറച്ച് ഇതൊക്കെ ആയിട്ട് വേണം നമുക്ക് റേഞ്ച് റോവർ മേടിക്കാം. ഞാൻ പറഞ്ഞു സെറ്റ്, നമ്മൾ 2-3 വർഷത്തിനുള്ളിൽ മേടിക്കും, പടത്തെ തന്നെ പണം തന്നെ. അപ്പൊ പറേ നിന്റെ വീട്ടിലേതാ വണ്ടി? ടാറ്റയും വേണം, പഞ്ചും വേണോ? പിന്നെ ഏത് കളറാ പാറക്കുട്ടി, ഏത് കളറാ നിന്റെ? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്? എന്നിട്ട് കളർ കിട്ടിയില്ല?
എവിടെ പോയി ട്രിപ്പ് വണ്ടിയില്? വണ്ടിയില് ഞങ്ങള് കറങ്ങാന് എവിടെങ്കിലൊക്കെ പോവാ. ഞങ്ങള് ഇങ്ങോട്ട് ഇവിടുന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണെങ്കിൽ കാർ തന്നെ പോവും. ഇന്നലെ അല്ലേ, ഇന്നലെ ആദുവിനെ ആദും അമ്മയും അച്ഛനും കൂടെ ബൈക്കിൽ പോയി. അവിടെ വീട്ടില് പോയി കറങ്ങി കറങ്ങി ഇവിടെ വന്നവരെ ആദുവിന്റെ ചന്തി പോയെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്രയും സീരിയസ് ആയിട്ട് കേട്ടിട്ട് നമ്മൾ ആരായി? പിന്നെ നമുക്ക് എല്ലാവർക്കും എന്താ പറയുന്നത്, ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഇഷ്ടമുള്ള ഒരേ ഒരു സാധനം എന്താണ്, ഡ്രസ്സ്. ചിലവർ പറയും ഷോർട്സ് ഇടുന്നു പറയാം അതാണ് എനിക്ക് കംഫർട്ട് എന്ന് പറയും, ചിലവർ പാൻറ് ഇടുന്നതിന് എനിക്ക് കംഫർട്ട്, ചിലവർ മുണ്ട് എടുക്കുന്നതിന് എനിക്ക് കംഫർട്ട്. ഞാൻ ആ കൂട്ടത്തിൽ രണ്ടാമതാണ്, പാൻറ് ഇടുന്നതാണ് എനിക്ക് കംഫർട്ട്. പിന്നെ മുണ്ട് എടുക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊതുവെ ഞാൻ ഈ ഷോർട്സ് അധികം അങ്ങനെ ഇടാറില്ല. വീട്ടിലാണെങ്കിലും പാൻറ്, അമ്മ പറയണം നിക്കർ പാൻറ്, പാൻറ്, പാൻറ്. ഇടയ്ക്ക് ഞാൻ വണ്ടർലയിൽ പോയപ്പോൾ ഷൂട്ടിന് പോയപ്പോൾ, നമ്മുടെ ഉപ്പുള്ളൻ്റെ തന്നെ ഷൂട്ടിന് പോയപ്പോൾ അന്ന് പറഞ്ഞു, നീ എന്ത് ഷോർട്സ് ഇടാത്ത, അല്ല എനിക്ക് പാൻറ്റ് മതി. വണ്ടർലയുടെ ആൾക്കാർ, ചേട്ടാ പാൻറ്റ്, യെസ് പാൻറ്റ്, ശരി പാൻറ്റ്, എങ്കിൽ പാൻറ്റ്, അവർ പാൻറ്റ് അങ്ങനെ എടുത്തു. അങ്ങനെ അമ്മ എപ്പോഴും പറയും നിങ്ങളെ ഷോർട്സിൻ്റെ കാര്യങ്ങളൊക്കെ, ഞാൻ പറയും പാൻറ്റാണ് നല്ലത്, പാൻറ്റ് ഷർട്ട് അല്ലെങ്കിൽ പാൻറ്റ് ബനിയൻ എല്ലാം അങ്ങനെയാണ്. പാൻറ്റ് അതായത് പിന്നെ അല്ലെങ്കിൽ മുണ്ട് ഷർട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത്. അത് എനിക്ക് അച്ഛൻ ഉടുക്കുന്ന കണ്ടിട്ടാണ് ഈ മുണ്ട് ഷർട്ടിനോട് അത്രയും കൗതുകം കൂടാൻ കാരണം. കേശു ഇപ്പം നിങ്ങളോട് പഠിപ്പിനെ കുറിച്ചും സ്കൂളിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ കേശു ബാക്കി കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബിക്കോസ് ഞാനിവിടെ വന്ന് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അറിയുന്നത് കേശുവിൻ്റെ 10-ാം ക്ലാസ് പരീക്ഷ നടക്കാൻ പോകണം. അപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക, കേശു എല്ലാ ദിവസവും വന്ന് ആക്ട് ചെയ്യണമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ICSE അല്ലേ? അപ്പോൾ കേശു നല്ല കോൺഫിഡൻ്റ് ആണ്, ഭയങ്കര പ്ലസൻറ്റും ആണ് എപ്പോഴത്തെ പോലെ. അവസാന റിസൾട്ട് വന്നു. ആ ഒരു എപ്പിസോഡ് ഞാൻ രാജശബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലുണ്ട്. കേശുവിൻ്റെയും ശിവാനിയുടെയും സെലിബ്രേഷൻ, കേശുവിനും ശിവാനിക്കും അടിപൊളി മാർക്സ്. അങ്ങനെ കേശു വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പഠിച്ചിട്ട് പോലും ഇത്രയും നല്ല മാർക്സ് വാങ്ങി. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വർക്ക് ചെയ്യണവർ പറയും, അയ്യോ തീരെ സമയമില്ല ലൈഫിൽ എന്ന്. പഠിക്കുന്ന പിള്ളേർ പറയും, അയ്യോ പഠിക്കാൻ തീരെ സമയം മതിയാവുന്നില്ല എന്ന്. ഈ പിഞ്ചു വയസ്സിൽ തന്നെ ഈ കൊച്ചു പയ്യൻ പഠിക്കുകയും ചെയ്ത് വർക്കും ചെയ്ത് ICSE ഇത്രയും ഹൈ മാർക്സ് വാങ്ങുന്നു. ഇപ്പോഴും അതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നു, വർക്കും ചെയ്യുന്നു, പഠിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു. ബിക്കോസ് ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ എല്ലാ കൊച്ചുമക്കൾക്കും. അങ്ങനെ സ്റ്റാർ ടോക്കിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കേശുവായിട്ട് അൽസബീത്ത് ആയിട്ടാണ് ഇത്ര നേരം അൽസബീത്ത് നിങ്ങളോട് സംസാരിച്ചു, നമ്മളല്ലല്ലോ സംസാരിച്ചത്, അൽസബീത്ത് നിങ്ങളോട് സംസാരിക്കുകയാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വന്ന് എന്നെ ഏറ്റവും അധികം ഫ്രണ്ട്ലി ആയിട്ടും ഏറ്റവും രസകരമായിട്ടും എന്നെ വെൽക്കം ചെയ്ത ഒരാളാണ്. അത് 13 മാസം, അതായത് 1 കൊല്ലവും 1 മാസവുമായിട്ട് അതേപോലെ ആ സ്നേഹത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷെ ഐ തിങ്ക് വി ഹാവ് ബിക്കം ഫ്രണ്ട്സ് ഫോർ ലൈഫ് അല്ലേ, എന്നേക്കുമായിട്ടുള്ള ഫ്രണ്ട്സ് ആയിരിക്കുകയാണ്. പിന്നെ അൽസബീത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ ജേണി, ഈ കൊച്ചുമോൻ്റെ ജേണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ തുടക്കത്തിൽ തന്നെ ഇത്ര ഉയരങ്ങളിലെത്തി. ഇനി ഒരുപാട് സഞ്ചരിക്കാനുണ്ട്, ഒരുപാട് ഉയരങ്ങളിൽ പോകണം, അതെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ആ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ഞാനും ഉണ്ടാവും കൂടെ, അവിടെ ഇവിടെയൊക്കെ കൺഗ്രാജുലേഷൻസ് പറയാനും കൂടെ അഭിനയിക്കാനും ഒക്കെ എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ്. അപ്പോൾ അൽസബീത്തിൻ്റെ ഈ യാത്രയിൽ നിങ്ങൾ ഉടനീളം കൂടെ ഉണ്ടാവണം. അദ്ദേഹത്തിന് ഒരുപാട് സഞ്ചരിക്കാനുണ്ട്, നിങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ അൽസബീത്തിനുണ്ടാവും. അൽസബീത്ത് എന്തെങ്കിലും പറയണ്ട? അപ്പോൾ എനിക്ക് ഇത്രേ പറയുള്ളൂ, എല്ലാവരുടെയും സപ്പോർട്ട് ഇത്രയും കാലവും നിങ്ങൾ ഉപ്പുമുളകിനും എനിക്കും തന്ന സപ്പോർട്ട് ഇനിയും പുതുതായിട്ട് വരുമ്പോൾ എൻ്റെ ഫിലിംസിനും ഉപ്പുമുളകിനും എനിക്കും തുടർച്ചയായി തന്നുകൊണ്ടിരിക്കണം. സപ്പോർട്ടിൽ കുറച്ചുകൂടെ കൂടിയാലും ഒരു പ്രശ്നവുമില്ല, സ്നേഹം എന്നും ഉണ്ടാവണം അല്ലേ. ലവ് യു ആൾ, നമ്മുടെ രണ്ട് സൈഡിൽ നിന്നും ലവ് യു. അങ്ങനെ കേശു നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞ് തിരിച്ച് വർക്കിലേക്ക് ഓടിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൺക്ലൂഷനിലേക്ക് പോകാനുള്ള സമയമായി. ഇന്ന് കേശുവിനോട് മാത്രമല്ല നമ്മുടെ പാറക്കുട്ടിയോടും സംസാരിക്കാൻ പറ്റി. കേശുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാറക്കുട്ടി സ്വന്തമായിട്ട് ഓടി വന്ന് അതിൻ്റെ ഇടയിൽ കയറി നമ്മളോട് നന്നായിട്ട് സംസാരിച്ചു. അതിൽ വളരെ വളരെ സന്തോഷം. നിങ്ങൾക്കും അത് കാണാൻ പറ്റി, എനിക്കും അത് ആസ്വദിക്കാൻ പറ്റി. അപ്പോൾ കേശുവിനും പാറക്കുട്ടിക്കും അവരുടെ തുടർന്നുള്ള യാത്രയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയും എപ്പോഴും കൂടെ ഉണ്ടാവണം. ഒന്ന് മാത്രം, ഒരു കഥ മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം. ഞാനിവിടെ 184-ാമത്തെ എപ്പിസോഡിലാണ് ഉപ്പുമുളകിലേക്ക് ഞാൻ വരുന്നത് രാംകുമാറായിട്ട്. അപ്പോൾ ഈ ബാക്കിൽ കാണുന്ന രാംകുമാർ, വീടൊന്നും രാംകുമാർ വാങ്ങിച്ചിട്ടില്ല, ജസ്റ്റ് മോളെ കാണാൻ വരുന്ന എപ്പിസോഡാണല്ലോ തുടക്കത്തിലുള്ളത്. അങ്ങനെ രാംകുമാർ വന്ന് അവിടെ ഇറങ്ങി ഉള്ളിലേക്ക് കയറി ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് കേശുവിൻ്റെ ക്യാരക്ടർ അൽസബീത്തിനെയാണ്. എൻ്റെ ഫസ്റ്റ് കോമ്പിനേഷൻ ഇൻ ഉപ്പുമുളകും വാസ് വിത്ത് അൽസബീത്ത്. ആ അൽസബീത്തിനെ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനും സെറ്റിൽ എപ്പോഴും ഒരു സൺഷൈൻ പോലെ, ഒരു എന്താ പറയുക, മധുരമുള്ള വെളിച്ചം പോലെ എപ്പോഴും പാറി നടക്കുന്ന പാറുക്കുട്ടിയും ഈ ഒരു എപ്പിസോഡിൻ്റെ ഭാഗമാവാൻ പറ്റി. പാറുക്കുട്ടിയുടെയും മധുരമുള്ള വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റി, അവളുടെയും വിശേഷങ്ങൾ അറിയാൻ പറ്റി. അപ്പോൾ കേശുവിനും പാറുക്കുട്ടിക്കും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവണം.
എനിക്കും ഉണ്ടാവണേ. സോ വി കം ടു ദ എൻഡ് ഓഫ് ദിസ് എപ്പിസോഡ്. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് രാജേഷ് അബ്ബാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. പ്ലീസ് പ്രസ് ദ ബെൽ ഐക്കൺ. ലവ് യു ആൾ. സീ യു.